ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു പി എസ് സി അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കാറ്റഗറി നമ്പർ 189/2022, കേരള സെറാമിക്സ് ലിമിറ്റഡിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ. ഈയൊരു തസ്തികയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈയൊരു തസ്തികയുടെ ഒ എം ആർ ടെസ്റ്റ് നടന്നത് 2023 ഫെബ്രുവരി മാസം 17 തീയതിയായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇതിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളത്. ഈയൊരു തസ്തികയുടെ യോഗ്യതകൾ തെളിയിക്കുന്ന എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അവസാന തീയതിയും കൊടുത്തിട്ടുണ്ട്. 24/6/2023 മുമ്പായി തന്നെ എല്ലാ ഒറിജിനൽ രേഖകളും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനു മുമ്പേ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തതാണെങ്കിൽ വീണ്ടും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായി കൊടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന, അതായത് 7-ാം തരം പാസ്സായതിൻ്റെ അതല്ലെങ്കിൽ തത്തുല്യ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് SSLC സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. രണ്ടാമതായി പറയുന്നത് സാധുതയുള്ള, അതായത് വാലിഡായ എൽ എം വി ഹെവി മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ഡ്രൈവർ ബാഡ്ജ് സഹിതമുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 3 വർഷം തികഞ്ഞിരിക്കണം. മൂന്നാമതായി പറയുന്നത് ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖയാണ്. അത് ആധാർ കാർഡ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ആധാർ കാർഡും ലൈസൻസുമെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ മുൻവശവും പിൻവശവും നിർബന്ധമായും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. നാലാമതായി കൊടുത്തിട്ടുള്ളത് പേര്, ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന ഒരു രേഖയാണ്. അത് SSLC സർട്ടിഫിക്കറ്റ് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതിയാകും. അഞ്ചാമതായി വെയിറ്റേജ് മാർക്കിനെ പറ്റി പറയുന്നുണ്ട്. സ്പോർട്സ്, എക്സ് സർവീസ് മെൻ, അങ്ങനെ എന്തെങ്കിലും വെയിറ്റേജ് മാർക്കുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ആറാമതായി നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് OBC വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. SSC ST വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. കൂടാതെ EWS സർട്ടിഫിക്കറ്റും ചോദിക്കുന്നുണ്ട്. സാമ്പത്തിക സംവരണ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കണം. ഏഴാമതായി ഫോം ഓഫ് റെസിപ്റ്റ്. അത് നിലവിൽ ഗവൺമെൻറ് തസ്തികയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമാണ് ഫോം ഓഫ് റെസിപ്റ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. സാധാരണ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ആവശ്യമില്ല. എട്ടാമതായി ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ്, അതായത് DL എക്സ്ട്രാക്റ്റ് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്റ്റും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ മാസം 24 മുമ്പായി തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇതിനു മുമ്പേ തന്നെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അടുത്തൊരു PSC അപ്ഡേറ്റ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം.